നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബാത്ത് പൗഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബോഡി പാക്ക് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ അറബിക് ആളുകള് അവരുടെ ബോഡി കളർ കൂട്ടാനായിട്ടും അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ആയിട്ടൊക്കെ അവർ ചെയ്യുന്ന ഒരു ബോഡി പാക്ക്, ഫേസ് പാക്ക് അങ്ങനെയൊക്കെ പറയാം. ഇത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ അണ്ടർ ആംസിലുള്ള ആ ഡാർക്ക്നെസ് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലുള്ള ഡാർക്ക്നെസ് മാറ്റാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ രണ്ട് മൂന്ന് അറബിക് ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫേസ് പാക്കാണ്. ഒന്നല്ല, രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞതിൽ നിന്ന് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയൊരു സംഭവം ഞാൻ കുറച്ച് ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് പറ്റത്തില്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഈ നാട്ടിലൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നതായതുകൊണ്ടായിരിക്കും അറബിക്സ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. എനിവേ, നമ്മുടെ നാട്ടിലും കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്, പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഓടിപ്പോയി നോക്കിയിട്ട് വരാം ഈ സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഫേസ് പാക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലേക്സ് ആണ്. നമ്മൾ കഴിക്കുന്ന കോൺഫ്ലേക്സ് തന്നെ അത് നല്ല ഒറിജിനൽ ആയിട്ടുള്ള സംഭവം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് കോൺഫ്ലേക്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതും ഈ കോൺഫ്ലേക്സ് തന്നെയാണ്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കടലപ്പൊടി അല്ലെങ്കിൽ ബേസൻ പൗഡർ, കടലമാവ് എന്ന് പറയുന്ന സംഭവമാണ്. ഈ കടലമാവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കടലമാവാണ് കുറച്ചും കൂടി എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആകുന്നത്. അപ്പോൾ കടലമാവ് പറ്റാത്തവർക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അരിപ്പൊടി എടുക്കാം. കോൺഫ്ലെക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ, അത് അങ്ങനെ തന്നെ വേണം. പിന്നെ വേണ്ടത് പാല്. പാല് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കാം. തൈരും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമാവ്, കടലമാവിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കോൺഫ്ലെക്സ് നമുക്ക് പൊടിച്ചാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. കോൺഫ്ലെക്സ് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്പൂണ് കടലമാവാണ്, ഒരു ടേബിൾ സ്പൂണ്, വലിയ സ്പൂണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂണ് കോൺഫ്ലെക്സ് പൊടിച്ചത്. അപ്പോൾ നമ്മൾ കടലമാവ് എടുക്കുന്നതിൻ്റെ ഹാഫ് മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ബോഡിയിലേക്ക് ചെയ്യാനായിട്ട് ഈ അളവ് പോരാ. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഫുൾ ബോഡിയിലൊക്കെ ഇട്ട് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലും നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് കടലമാവിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കോൺഫ്ലെക്സ് പൊടിച്ചതെടുക്കാം. ഇനി എന്താ നമുക്ക് ചെയ്യണ്ടേ? ഇനി നമുക്ക് നമ്മളുടെ പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. ഫേസ് പാക്ക് അല്ല, ഫുൾ ബോഡി പാക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇതിൽ നമ്മൾ ചേർത്തേക്കുന്ന മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും യെല്ലോ കളറാണ്. അതുകൊണ്ട് തന്നെ അറബ്സിൻ്റെ ഉള്ളിൽ ഇത് അറിയപ്പെടുന്നത് യെല്ലോ ബോഡി പാക്ക് എന്നാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആ ഒരു അറബ് ഫാമിലിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. അവരുടെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വീക്ക്ലി റുട്ടീനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു റുട്ടീനായിട്ട് ചെയ്യുന്ന, എല്ലാ വീട്ടിലും മിക്ക വീടുകളിലും തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബോഡി പാക്ക് ആയത് കാരണം ഞാൻ എൻ്റെ ബോഡിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്, ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് റിസൾട്ടാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബോഡി പാക്കായിട്ടോ ഫേസ് പാക്കായിട്ടോ ഉപയോഗിക്കാം. ഫുൾ ബോഡിയിൽ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ആ രീതിയിലും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടതാണ്, നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കുളിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു റിസൾട്ട് തരും. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്ക്രബ് ഫോമിൽ ഇത് തന്നെ ഉപയോഗിച്ച് തേച്ച് കുളിച്ചാലും മതി. പിന്നെ ഇതിന് ശേഷം
സോപ്പൊന്നിട്ട് കഴുകി കളയാൻ പറ്റത്തില്ല. അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടി മാത്രം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. വേറെ ഷവർ ജെല്ലോ സോപ്പോ അങ്ങനെയൊന്നും ഇതിൻ്റെ ബാക്കിയായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാനിപ്പോൾ ഒരു തുണി വെച്ചിട്ട് തുടച്ച് കളയാണ്. തുടച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റിസൾട്ട് എന്നുള്ള കാര്യം. ഇത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, റിമൂവ് ചെയ്ത് അത്രയും ഭാഗത്ത് എത്രമാത്രം കളർ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ കാണാം. പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഈ കയ്യിൽ നമ്മൾ ചെയ്തിട്ടില്ല, ഈ കയ്യിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ഭാഗത്ത്. അത്ര ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ്നസ് അല്ല, പക്ഷെ അത് പിടിച്ച് ആ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ നമുക്ക് കളറ് കൂടിയിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ വൈറ്റനിങ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കോൺഫ്ലെക്സ് മാത്രമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ കിട്ടാത്തതായിട്ടുള്ളൂ. ബാക്കി കടലമാവൊക്കെ കിട്ടാൻ എളുപ്പമാണ്, പാൽ നമ്മളുടെ വീട്ടിലെപ്പോഴും കാണും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി നല്ലൊരു കളർ വേണം, പെട്ടെന്നറിയുന്ന പോലെ ഒരു മാറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങ നീര് നല്ലൊരു ബ്ലീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളർ കിട്ടും. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കാം. എനിക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്ത് കൊടുക്കാതിരുന്നത്. അങ്ങനെ ചെയ്താൽ റിസൾട്ട് ആണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയ വിവരം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും പറയാൻ മറക്കരുത്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും പറയുന്നതെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ ചെയ്ത എല്ലാ ആളുകൾക്കും 100% റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടു കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദി വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.